ഇന്ത്യ എന്ന മതേതര സങ്കല്പത്തിന് അർത്ഥം നൽകുന്ന കാഴ്ചയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ലതാജിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ഷാരൂഖിൻ്റെ ചിത്രം. ലോകത്തിനു മുൻപിൽ എൻ്റെ രാജ്യം ഇങ്ങനെയാണ് സുന്ദരമാകുന്നതെന്ന് വിളിച്ചു പറയാൻ ഓരോ ഇന്ത്യക്കാരനും ഉയർത്തിക്കാണിക്കാവുന്ന ചിത്രം. പക്ഷേ സംഘപരിവാര കേന്ദ്രങ്ങളും അവരുടെ സോഷ്യൽ ഹാൻഡിലുകളും ശ്രമിച്ചത് അതിൻ്റെ എല്ലാ ശോഭയും കെടുത്താനായിരുന്നു. സംഘപരിവാരം എല്ലാ കാലത്തും അതിൻ്റെ ശത്രുപക്ഷത്തിൻ്റെ മുൻനിരയിൽ നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് ഷാരൂഖ് ഖാൻ. അയാളുടെ വളർച്ചയെയും ജനപ്രീതിയെയും അവർ അത്രത്തോളം ഭയന്നിരുന്നു. അതിന് പ്രധാന കാരണം ഷാരൂഖിൻ്റെ മതമായിരുന്നു. അതുതന്നെയായിരുന്നു അവരെ ഏറ്റവും അലട്ടിയിരുന്ന പ്രശ്നവും. ഖാൻ എന്ന പേരിൽ നിന്നുകൊണ്ട് അയാൾ പുലർത്തുന്ന മതേതര ജീവിതമാണ് അവരിൽ അലോസരമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കിട്ടിയ അവസരങ്ങളിലൊന്നുപോലും വിട്ടുപോകാതെ സംഘപരിവാർ പ്രയോഗിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലതാ മങ്കേഷ്കറിൻ്റെ മൃതദേഹത്തിൽ തുപ്പി എന്ന വ്യാജ പ്രചാരണം. ഷാറൂഖിനോട് ഇവർക്കുള്ള വിദ്വേഷം മോദി ഭരണകാലത്ത് തുടങ്ങിയതാണെന്ന് കരുതരുത്. അയാൾക്ക് ഇന്ത്യാവിരുദ്ധ മുഖം നൽകാനുള്ള ശ്രമങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും കളിയാക്കുന്നയാൾ എന്ന പേരിൽ ഷാറൂഖിനെതിരെ കേരളത്തിൽ ഉൾപ്പെടെ വ്യാപക പ്രചരണം നടന്നിരുന്നു. അന്ന് ആ വർഗീയ നുണ പ്രചരണത്തിലൂടെ ഒരു വലിയ വിഭാഗം വരുന്ന ജനങ്ങൾക്കിടയിൽ ഷാറൂഖിനെ രാജ്യത്തിൻ്റെ ശത്രുവായി അടയാളപ്പെടുത്താൻ സംഘപരിവാറിന് കഴിഞ്ഞു. അന്നത്തേക്കാൾ സംഘടിതവും വിപുലവുമാണ് ഇന്നത്തെ സംഘപരിവാർ ശൃംഖല. അവരുടെ സ്വാധീന വലയത്തിൽ ഇന്ന് ഇന്ത്യയിലെ മുൻനിര മാധ്യമങ്ങൾ വരെ ഉൾപ്പെടും. ലതാ മങ്കേഷ്കറിൻ്റെ മൃതദേഹത്തിൽ ഷാരൂഖ് തുപ്പി എന്ന BJP സംഘപരിവാർ നേതാക്കളുടെ വ്യാജ പ്രസ്താവനകൾ അതേപടി നൽകാനും ഷാരൂഖിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ പ്രത്യേകം വാർത്തയാക്കാനും മാധ്യമങ്ങൾക്ക് മടി തോന്നാതിരിക്കുന്നത് വർത്തമാന ഇന്ത്യയിലെ അവരുടെ നിലനിൽപ്പ് കൂടി ഭയന്നാകാം. മീർ താജ് മുഹമ്മദ് ഖാൻ എന്ന പേര് കേട്ടാൽ ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ രാജ്യസ്നേഹമെന്ന് പറഞ്ഞ് ഇന്നീ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന സഫ്രോണിസ്റ്റുകൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒന്ന് അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്, സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒരിടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ തിരിച്ചറിയാൻ SRK എന്ന മൂന്നക്ഷരം തന്നെ ഇന്ന് ധാരാളമാണ്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് അംഗമായിരുന്ന, പെഷവാർ കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന മീർ താജ് മുഹമ്മദ് ഖാന്റെ മകനാണ് ഷാരൂഖ് ഖാൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ മേജർ ജനറലായിരുന്ന ഷാനവാസ് ഖാന്റെ ദത്തുപുത്രി ലത്തീഫ് ഫാത്തിമ ഖാന് പിറന്ന മകൻ. ആ മകന് സ്വാതന്ത്ര്യം എന്താണെന്നും എന്തിനു വേണ്ടിയുള്ളതാണെന്നും അത് നൽകുന്ന കടമകൾ എന്തൊക്കെയാണെന്നും പഠിപ്പിക്കാൻ മാത്രം പോന്ന പങ്കൊന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ RSS-നില്ല. ഷാരൂഖിനെ അയാളുടെ നിലപാടുകളുടെ പേരിൽ എത്രയോ തവണ സംഘപരിവാർ പാകിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നു. അയാൾ വർഗീയവാദിയും പാകിസ്ഥാനെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുമാണെന്ന് ആക്ഷേപിച്ചിരിക്കുന്നു. ഷാറൂഖിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാൻ എത്രയോ തവണ ആഹ്വാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. രാജ്യം നൽകിയ ആദരവുകളും പുരസ്കാരങ്ങളും അയാളിൽ നിന്നും തിരിച്ചെടുക്കണമെന്നും ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സംഘപരിവാർ ഓരോ തവണ ഷാറൂഖിനെ രാജ്യദ്രോഹിയാക്കാൻ പരിശ്രമിച്ചപ്പോഴും അതിലേറെ ശക്തമായി മതേതര ഇന്ത്യ തങ്ങളുടെ സ്നേഹവും പിന്തുണയും നൽകി അയാളെ ചേർത്ത് പിടിച്ചിരുന്നു. ഷാറൂഖിന്റെ മകൻ ആര്യൻ കുറ്റാരോപിതനായ മയക്കുമരുന്ന് കേസ് മാധ്യമങ്ങളും സംഘപരിവാറും ആഘോഷിച്ചത് എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഷാറൂഖിനെ മാത്രമായി വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഷാറൂഖിന്റെ നിലപാടുകളാണ് സംഘപരിവാറിന്റെ പ്രശ്നം. ബോളിവുഡ് എല്ലാ കാലത്തും അധികാര കേന്ദ്രങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യവുമാണ്. മോദി സർക്കാർ വന്നതോടെ താരപ്രമുഖർക്ക് തങ്ങളുടെ ബിസിനസ്സുകൾ സംരക്ഷിക്കുന്നതിനായി BJP സംഘപരിവാർ അജണ്ടകളുടെ പ്രചാരകരാകേണ്ടി വന്നു. അക്കൂട്ടത്തിൽപ്പെടാത്ത ചുരുക്കം ചിലരിൽ ഒരാളാണ് ഷാറൂഖ്. രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ അയാൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. രാജ്യത്ത് അസഹിഷ്ണുത വളരുകയാണെന്നും മതസഹിഷ്ണുത പുലർത്താത്തതും മതേതരത്വം കാത്തുസൂക്ഷിക്കാത്തതും രാജ്യത്തോടുള്ള ദ്രോഹമാണെന്നും അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, മതപരമായ സഹിഷ്ണുതയില്ലായ്മയാണ് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നാണ്. ബോളിവുഡിൽ ഖാൻമാർ പലരുമുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരടിച്ച് സ്വന്തമായി ഒന്നും നേടാനാകാതെ ആശുപത്രി വരാന്തയിൽ മരിച്ചു വീണ ഒരച്ഛന്റെ മകന്, ന്യൂഡൽഹിയിലെ ഒരു അഭയാർത്ഥി കോളനിയിൽ ജനിച്ച് 20-ാം വയസ്സിൽ അനാഥനാക്കപ്പെട്ട ഒരു ബാലന്, ഗോഡ്ഫാദർമാരില്ലാതെ ബോളിവുഡ് പോലെ ഒരു ഇൻഡസ്ട്രിയിലെത്തി തന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചവരെ കൊണ്ട് കിങ് ഖാൻ എന്ന് വിളിപ്പിച്ച ഒരാൾക്ക് അയാൾക്ക് പറയാനുള്ളത്ര കനമുള്ള ചരിത്രമൊന്നും അവിടെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് നേരെ നിങ്ങൾ ഉയർത്തുന്ന വർഗീയ വംശീയ നുണപ്രചരണങ്ങൾ നാലായി മടക്കി പോക്കറ്റിലിടുക എന്നതു മാത്രമാണ് RSS-നുള്ള മറുപടി. സംഘപരിവാറിന്റെ നൂൽപ്പാവകളായ ആയിരക്കണക്കിന് താരങ്ങളുണ്ടാകാം ബോളിവുഡിൽ. അവർക്കിടയിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അയാൾ കിങ് ഖാൻ തന്നെയാണ്. ലതാ മങ്കേഷ്കർ എന്ന തന്റെ പ്രിയ ഗായികയ്ക്ക് ഷാറൂഖ് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ രാജ്യത്ത് പള്ളികൾ പൊളിക്കാൻ ആഹ്വാനം ചെയ്യുന്നവർ, വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, അവർ കണ്ടത് തങ്ങളുടെ ശത്രുവിനെയാണ്. എന്നാൽ മതേതര ഇന്ത്യ കണ്ടത് അക്കൂട്ടർ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിമകളെക്കാൾ ഉയരമുള്ള ഒരു ഇന്ത്യൻ പൗരനെ മാത്രമാണ്.